വിഡി രാജപ്പന് ആദരാഞ്ജലികൾ. പ്രമുഖ ഹാസ്യതാരവും കാഥികനുമായ വി ഡി രാജപ്പൻ അന്തരിച്ചു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പാരഡി ഗാനങ്ങളുടെയും ഹാസ്യ കഥാപ്രസംഗങ്ങളുടെയും തലത്തൊട്ടപ്പനായാണ് വി ഡി രാജപ്പൻ അറിയപ്പെട്ടിരുന്നത്. ദീർഘനാളായി അസുഖത്തെ തുടർന്ന് കിടപ്പിലായിരുന്നു. ആൽവിൻ തോമസ് ഉണ്ട് കോട്ടയത്ത് നിന്നും വിവരങ്ങളുമായി. ആൽവിൻ, എപ്പോഴായിരുന്നു അന്ത്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? അപർണ, 12:30 പ്രമുഖ ഹാസ്യതാരം വി ഡി രാജപ്പൻ അന്തരിച്ചത്. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ദീർഘനാളായി തന്നെ അദ്ദേഹം ചികിത്സയിൽ വീട്ടിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മലയാള സിനിമയിലെ ഹാസ്യരംഗത്ത് മറ്റൊരു തനതായ ശൈലി അദ്ദേഹത്തിന്റേതായ ശൈലി അദ്ദേഹം നൽകുകയുണ്ടായി. ഒപ്പം തന്നെ ഹാസ്യ കഥാപ്രസംഗങ്ങളുടെയും പാരഡി ഗാനങ്ങളുടെയും ഒരു മുടിചൂടാമനായാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം നിരവധി ഹാസ്യ കഥാപ്രസംഗങ്ങൾ 1990 കാലഘട്ടങ്ങളിൽ വലിയ ഹിറ്റായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹാസ്യ കഥാപ്രസംഗങ്ങൾ ചിരിക്കുന്ന സുന്ദരി, പ്രിയേ നിന്റെ കുര, പൊത്തുപുത്രി, അങ്ങനെ അവളുടെ പാട്ടുകൾ, മാക് മാക് എന്നിങ്ങനെ ഈ ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കഥാപ്രസംഗങ്ങൾ രൂപപ്പെടുത്തിയിരുന്നത്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും സംഭാഷണവും അവരുടെ പ്രണയവും ഒക്കെയാണ് കഥാപാത്രങ്ങളാക്കി അദ്ദേഹം അത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഹാസ്യ കഥാപ്രസംഗത്തിൽ ഒരു വലിയ മുടിചൂടാമനൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തെ കരുതപ്പെടുന്നത്. പാരഡി ഗാനങ്ങളിലും അദ്ദേഹം വലിയ തരത്തിലുള്ള ഹിറ്റുകൾ കേരളത്തിനെ സമ്മാനിക്കുകയും കേരളത്തിന്റെ ഒരു തലതൊട്ടപ്പൻ എന്ന നിലയിൽ പോലും അദ്ദേഹം പാരഡി ഗാനങ്ങളിലൂടെ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹമാണ് പാരഡി ഗാനങ്ങൾക്ക് ഒരു ഒരു സ്ട്രീം ഒരുക്കി കൊടുത്തത് കേരളത്തില്. മലയാള പിന്നീടാണ് ഹാസ്യതാരങ്ങളൊക്കെയും പലരും സിഡിയും കാസറ്റുകളുമായി ഒക്കെ രംഗത്ത് വന്നത്. അദ്ദേഹമാണ് അതിനെ തലതൊട്ടപ്പനായി കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹം 100+ മലയാള ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. കുയിലിനെ തേടി, എങ്ങനെ നീ മറക്കും, ആട്ടക്കലാശം, അങ്ങനെ നിരവധി ആലിബാബയും ആറര കള്ളന്മാരും, പഞ്ചവടിപ്പാലം, പുതുക്കോട്ടയിലെ പുതുമണവാളൻ, കുസൃതിക്കാറ്റ്, അവസാന ചിത്രം താളമേളമായിരുന്നു. അദ്ദേഹം നിസാറിന്റെ താളമേളം എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചത്. അത് കോട്ടയത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ആ സമയത്തൊക്കെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം ദീർഘനാളായി വീട്ടിൽ തന്നെ ചികിത്സയിലായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹം സാംസ്കാരിക വകുപ്പ്, കേരളത്തിന്റെ സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് വേണ്ട രീതിയിലുള്ള സഹായമോ ഒന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. അത് അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളുടെ സമയത്ത് സാംസ്കാരിക രംഗത്ത് പറയുകയുണ്ടായി. ഏതായാലും ഇന്ന് 12:30 തോമസാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. വി ഡി രാജപ്പൻ അന്തരിച്ചു. 12:30 കൂടിയായിരുന്നു അന്ത്യം കോട്ടയത്ത് വെച്ച്.